Hi friends, welcome back to Edu Learning Solutions. Village Field Assistant. அது ஒருபாட் ஆளுகளை படிக்கிற எக்ஸாம் ஆனால் இனி அங்கோட்டு ஒருபாட் ஆளுகளுக்குள்ள பிரதீட்சையாக கழிஞ்ச LDC LGS-ன்ட பிரிலிமினரி எக்ஸாம் பலரும் பராஜயப்பட்டு அவரக்கு இனி காத்திருக்கிற எக்ஸாம் என்று பயிறது வில்லேஜ் ஃபீல்ட் அசிஸ்டன்ட் ஆன நம்ம தான் இதுன்ற ஒரு அவேர்னஸ் வீடியோ செய்திருந்தாயிருந்து எந்த படிக்காம எங்கே படிக்காம உள்ள ஒருபாடு காரியங்கள். அப்போ இது ஒரு மாத்ஸின் வீடியோட பார்ட் 1 ஆன. அப்போ நம்ம மாத்ஸ் கிளாஸ்கள் ப்ரொவைட் ചെയ്യുന്ന யூடியூபிலும் அதுபோல தான் எஜு ஆன் லேர்னிங் சொல்யூஷன் என்ற டெலிகிராம் சேனலும் ஆன வீடியோஸ் இப்படி ஆயிருக்கும் மெட்டீரியல் நம்ம எஜு ஆன்ல ஆயிருக்கும் எஸ்சிஆர்டியும் கரண்ட் அஃபேர்ஸும் கூடி அடிஷனல் நமக்கு என்ன படிக்கான மெட்டீரியல் டெலிகிராமில் அவைலபிள் ஆன. அப்போ என்ன நம்ம கிளாஸ்கள் தொடங்க மாத்ஸ் கிளாஸ் ஆன நமக்கு ஃபஸ்ட் எந்த படிக்கணும் கணக்கு படிச்சு தொடங்குற ஆளுகள் பேசிக் ஆயிட்டு படிக்கண்ட கொஞ்சம் காரியங்கள் உண்டு. ஒரு எக்ஸாம் நீங்கள் சிலப்போ மேபி ஆதாயிட்டாயிருக்காம் குறச்சு படிச்சு குறச்சு மாசங்களாயிட்டுண்டாயிருக்காம் എന്നും കണക്ക് പഠിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം ബേസിക് കാൽക്കുലേഷൻസ് കൃത്യമാക്കുക എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള കാൽക്കുലേഷൻ കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനൊക്കെ അറിയാം. എന്നിരുന്നാലും നമ്മൾ ബേസിക്കായിട്ട് അടിസ്ഥാനമായിട്ട് പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കാം. അതായത് മറ്റൊന്നുമല്ല, 1 മുതൽ 25 വരെ ഒരു മിനിമം 30 വരെയൊക്കെ പഠിക്കാം വർഗം നിങ്ങൾ പഠിക്കാം. 1-ൻ്റെ സ്ക്വയറും 2-ൻ്റെ സ്ക്വയറും 3-ൻ്റെ സ്ക്വയറൊക്കെ എല്ലാവർക്കും അറിയാം. 9 വരെയൊക്കെ എനിക്ക് തോന്നുന്നു മിനിമം ബേസിക്കായിട്ട് എല്ലാവർക്കും അറിയാം. 9 സ്ക്വയർ 81 അറിയാം. പിന്നെ നിങ്ങൾ പഠിക്കുന്നത് 11, 121, 12, 144, 13, 149 ഇങ്ങനെ പഠിച്ചു പോവാ. 18 ചോദിച്ചു കഴിഞ്ഞാൽ സ്ക്വയർ 18-ന് 324 നിങ്ങൾക്ക് പെട്ടെന്ന് പറയാൻ അറിയണം. ഇത് മാത്രമല്ല 24, 576. അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് നിങ്ങൾക്ക് പറയാൻ അറിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് എക്സാമിന് ചില ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ഓഡ് വൺ ഔട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം. അതുമാത്രമല്ല റൂട്ട് എടുക്കാൻ ചില ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ബേസിക് ആയിട്ടുള്ള ഈ ഒരു കാര്യം പഠിച്ചു വയ്ക്കാനുള്ളതാണ്. നിങ്ങളിപ്പോൾ തന്നെ ഞാൻ സ്ക്രീനിൽ കാണിച്ചത് പോസ് ചെയ്ത് എഴുതി വയ്ക്കാം. 1 to 25 up to 25, 30 വരെ പഠിക്കുന്നത് നല്ലതാണ്. സ്ക്വയർ പഠിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് നിങ്ങൾ പഠിക്കേണ്ടത് ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കാം. അടുത്തത് എന്താണ്? ക്യൂബാണ്. ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2 × 2 × 2, 2 × 2 = 8. 3 ഇതുപോലെ 3 പ്രാവശ്യം ഗുണിച്ചാൽ 3 × 3 = 27. 4 × 4 = 5 = 165, 6 × 216 = 343, 3 × 8 = 512, 9 × 779 = 10000. 10 വരെ പഠിച്ചു വയ്ക്കുക, 15 വരെ പഠിച്ചാൽ ഏറ്റവും ബെസ്റ്റാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ സ്ക്വയറും ക്യൂബും ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് തന്നെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം പറഞ്ഞുകൊണ്ടാണ്. മൾട്ടിപ്ലിക്കേഷൻ്റെ ഒരു വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ സ്ക്രീനിൽ നോക്കിയിരുന്നാൽ മതി. അത് കഴിഞ്ഞ് ഞാൻ നിങ്ങൾക്ക് എന്താണ് വർക്കൗട്ട് തരാം. ആ വർക്കൗട്ട് നിങ്ങൾ അതിന് ശേഷം ചെയ്തു നോക്കാം. 5 കൊണ്ട് ഗുണിക്കാൻ നമുക്ക് പലപ്പോഴും ഒരു എക്സാമിലൊരു ക്വസ്റ്റ്യൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പിൽ വരാം, അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റെപ്പിൻ്റെ ഇൻ ബിറ്റ്വീൻ ഉണ്ടായിരിക്കാം. ഫോർ എക്സാമ്പിൾ 24-ന് 5 കൊണ്ട് ഗുണിക്കാനുണ്ടെന്ന് വിചാരിക്കുക. സ്ക്രീനിൽ നിങ്ങൾക്കൂടെ കാണാം. 24 × 5 എന്ന് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, വളരെ സിമ്പിളായിട്ട് നമ്മൾ ആലോചിക്കേണ്ട കാര്യം 24ൻ്റെ പകുതി എടുക്കുക. 24ൻ്റെ പകുതി എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു 0 ചേർത്ത് കൊടുക്കുക. 24ൻ്റെ പകുതി നമുക്ക് എല്ലാവർക്കും അറിയാം 12 ആണ്. 12ന് ഒരു 0 ചേർത്ത് കൊടുത്താൽ എത്രയായി? 120 ആയി. സോ ഈസി അല്ലേ? വളരെ ഈസിയാണ്. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ എടുത്ത് നോക്കാം. 42 എടുത്ത് നോക്കാം. 42 × 5 വലിയ നമ്പറാണ്. ഒരു എക്സാമിൽ ഒരു ക്വസ്റ്റ്യൻ്റെ ലാസ്റ്റ് ചിലപ്പോൾ 42 ആയിരിക്കും ഉണ്ടാവുക. 42ൻ്റെ പകുതി എടുത്താൽ എത്ര പേര്? 22 ആണ്, 21 ആണ്, 24 ആണോ? 42ൻ്റെ പകുതി അറിയണം. 42ൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ 21 ആണ്. 21ന് ഒരു 0 ചേർത്ത് കൊടുത്താൽ ആൻസറായി 210 ആയല്ലോ. നമുക്ക് വലിയൊരു ക്വസ്റ്റ്യൻ എടുക്കാം. 68 എടുക്കാം. 68ൻ്റെ പകുതി 34, 340. 68ൻ്റെ പകുതി 34, 340. 124ൻ്റെ പകുതി എത്രയാണ്? 124ൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ എത്ര വരും? 62 അല്ലേ വരിക. 124 124 62 620 വന്നു. നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 2 ക്വസ്റ്റ്യൻ തരാം. നിങ്ങൾ എന്ത് ചെയ്യണം, നോട്ടിൽ എഴുതി വെച്ചിട്ട് ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്യുക. ക്വസ്റ്റ്യൻ ആണ്, എൻ്റെ ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. എൻ്റെ മനസ്സിൽ ഇപ്പോൾ എനിക്ക് മനസ്സിൽ തോന്നുന്നൊരു ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 28 × 5 ചെയ്യാം. നോട്ടിൽ എഴുതി വയ്ക്കാം, നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം താഴെ. അതുപോലെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് 148. 148 × 5 ഈ ഒരു മെത്തേഡ് നിങ്ങൾ ചെയ്ത് നോക്കണം, താഴെ കമൻറ്റ് ചെയ്യണം. വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് ക്ലാസ്സുകൾ ഇനി വാട്സാപ്പിലൂടെയും ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 9048679679 എന്ന നമ്പറിലേക്ക് VFA എന്ന് വാട്സാപ്പ് മെസ്സേജ് അയക്കും. 2 ക്വസ്റ്റ്യനായി 5ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ. ഇതിൽ സംശയം ഉണ്ടാവും, ചില ആളുകൾ ചോദിക്കും ഇത് എങ്ങനെ കാൽക്കുലേറ്റ് ശരിയാവും. ഇപ്പോൾ നിങ്ങളോട് പറയുകയാണ് 27 × 5 കുറയാണ്, അതായത് 49 × 5 കുറയാണ്, അതൊന്നും ശരിയാവില്ലല്ലോ. 57
നൂറ്റിയിരുപത്തഞ്ച് ഇൻറ്റു അഞ്ച് ഇതൊന്നും ശരിയാവില്ല എപ്പോഴാണ്. ഇരട്ട സംഖ്യ മാത്രമാണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഒറ്റ സംഖ്യ വരുമ്പോൾ എന്ത് ചെയ്യും? ഫോർ എക്സാമ്പിൾ 27 എടുക്കാം. നിങ്ങളെ മനസ്സിൽ എന്താ ആലോചിച്ചാൽ മതി, 26 ആലോചിച്ചാൽ മതി. പിന്നിലുള്ള ഇരട്ട സംഖ്യ 27 എന്ന് പറയുമ്പോൾ നമ്മൾ പിന്നിലുള്ള ഇരട്ട സംഖ്യ എത്രയാണ് വരിക? പിന്നിലുള്ള തൊട്ട് പിന്നിൽ 27 തൊട്ട് പിന്നിൽ എന്ന് പറയുമ്പോൾ 26. 27 ഇൻറ്റു 5 പറയുമ്പോൾ നിങ്ങൾ 26 പകുതി എടുത്താൽ മതി. 27 പകുതി എടുക്കണ്ട, 26 പകുതി എടുക്കുക. ഞാൻ പറഞ്ഞ് ശ്രദ്ധിച്ച് കേൾക്കുക, എന്നിട്ട് നിങ്ങൾ എഴുതുക. 26 പകുതി എടുത്തതിന് ശേഷം ഒരു 5 ചേർത്ത് കൊടുക്കുക. ഇവിടെ പകുതി എടുക്കാൻ പ്രയാസമുള്ള 27, അതുകൊണ്ടാണ് നമ്മൾ 5 ചേർത്ത്. അതായത് വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ 27 × 5 പകരം 26 പകുതി എടുക്കുക, 5 ചേർക്കുക. 26 പകുതി 13 × 5 = 135. 49 × 5 എടുക്കാം, 49 എടുക്കണ്ട, 48 എപ്പോഴാണ്? 49 എന്ന് പറയുമ്പോൾ ഒറ്റ സംഖ്യയാണ്, നമ്മൾ അതിൻ്റെ പിന്നിലുള്ള ഇരട്ട സംഖ്യ എടുക്കുക, 48. സോ 48 പകുതി എടുക്കുക, 5 ചേർക്കുക. 48 പകുതി 24 × 245, ഈസിയാണ്. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ എടുക്കാം. 65, ഞാൻ സ്പീഡിൽ പറഞ്ഞു, നിങ്ങൾ കാൽക്കുലേഷന് കുറച്ച് സ്പീഡാക്കുക. 65 എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തെടുക്കണം? 64 പകുതി എടുക്കുക, 5 ചേർക്കുക. നമുക്ക് ഇരട്ട സംഖ്യയാണെങ്കിൽ പെട്ടെന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 68 ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എടുക്കാമല്ലേ. 68 പകുതി 34, 340, 0 ചേർക്കാമായിരുന്നു. പക്ഷേ ഇവിടെ 65 എന്ന് പറയുമ്പോൾ നമുക്ക് ഒറ്റ സംഖ്യ വന്നാൽ മാത്രം, ഞാൻ പറഞ്ഞു തൊട്ടു പിന്നിലുള്ള ഇരട്ട സംഖ്യയുടെ പകുതി എടുക്കുക. 65 ആണെങ്കിൽ തൊട്ടു പിന്നിൽ 64, 64 പകുതി എടുക്കുന്നു, 5 ചേർക്കുന്നു. 64 പകുതി എന്ന് പറയുമ്പോൾ എത്ര വരും? 32 × 5 = 325. ചെറിയ ക്വസ്റ്റ്യൻ ചോദിക്കാം നിങ്ങളോട്. 23 × 5 എത്ര വരിക? 23 × 5 എന്ന് പറയുമ്പോൾ നമുക്ക് എടുത്തെടുക്കണം 22 പകുതി. എത്ര വരും ആൻസർ? 22 പകുതി 11 × 5. വലിയൊരു ക്വസ്റ്റ്യൻ എടുക്കാം. 129 അല്ലേ, 129 നമ്മുടെ മനസ്സിലുണ്ട്. ഇവിടെ ഞാനെല്ലാം കാണിക്കുന്ന സ്ക്രീനിൽ 129 എന്ന് പറയുമ്പോൾ നമ്മൾ എടുക്കണം 128. 128 പകുതി എത്ര വരിക? എന്നിട്ട് പകുതി എടുക്കുക, 5 ചേർക്കുക. ഒറ്റ സംഖ്യയാണെങ്കിൽ തൊട്ട് പിന്നിലുള്ള സംഖ്യയുടെ പകുതി എടുക്കുക, 5 ചേർക്കുക. 128 ആണെങ്കിൽ 129 അല്ല നമ്മൾ പറഞ്ഞത്, 129 × 5. 129 ആണെങ്കിൽ 128 പകുതി എടുക്കുക. എത്ര വരും 128 പകുതി വരിക? 64 × 5 = 645. ഈസിയായി. അപ്പോൾ ഇതൊക്കെ ഞാൻ പറയുന്ന എൻ്റെ ഒരു ലോജിക്കാണ് ഞാനിവിടെ എന്താണ് നിങ്ങളുടെ മുന്നിൽ, ക്യാമറയുടെ മുന്നിൽ ഇരുന്നാ പറയണം. അപ്പോൾ ഇത്രയാണ് നമ്മളൊരു തുടക്കത്തിലുള്ള സെഷനിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഇനി ചെയ്യേണ്ട കാര്യം നമ്മളെന്താണ്, നെക്സ്റ്റ് നമ്മൾ നമ്മളോട് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് ബേസിക് ആയിട്ടുള്ള സ്ക്വയറും ക്യൂബും പറഞ്ഞു. നിങ്ങൾ പഠിച്ചു വെക്കേണ്ട വർഗം കാണാനുള്ള, അല്ലെങ്കിൽ മീൻ ഈ വർഗവും ക്യൂബൊക്കെ നമ്മൾ പഠിച്ചു. 5 മൾട്ടിപ്ലിക്കേഷനും നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളൊരു നമ്പറിനെ കുറിച്ച് പഠിക്കാൻ പോവുകയാണ്. ആ നമ്പർ എന്താണെന്നൊക്കെ നമുക്ക് പറയാം. ആ നമ്പറിൻ്റെ ജസ്റ്റ് ഞാൻ സ്ക്രീനിൽ ഇങ്ങനെ എഴുതിത്തരാം. നമ്പർ തുടങ്ങുന്നതാണ് 2, 3, 5, 7, തുടക്കത്തിലുള്ള നമ്പറാണ്. ഈ നമ്പറിന് നമ്മൾ എന്താ പറയുക, 2 ഉണ്ടല്ലേ, അപ്പോൾ ഇരട്ട സംഖ്യയാണോ? അല്ല, കാരണം 3 ഉണ്ടല്ലോ. 5 ഉം 7 ഉം ഉണ്ട്, 11 ഉണ്ട്. അപ്പോൾ ഈ സംഖ്യകളെ പറഞ്ഞ പേരാണ് അഭാജ്യ സംഖ്യ, അല്ലെങ്കിൽ നമുക്കിത് എന്ത് പറയാം, പ്രൈം നമ്പർ എന്ന് പറയാം. പ്രൈം നമ്പർ എന്ന് നമ്മൾ ഇതിന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ എന്തതിൻ്റെ പ്രത്യേകം എന്താണ്? 2, 3, 5, 7 ഇവയുടെയൊക്കെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഇവയെ ഹരിക്കാൻ വേണ്ടിയിട്ട് 1 ആ സംഖ്യയും മാത്രമേ ഉള്ളൂ. അപ്പോൾ 1 ആ സംഖ്യയും മാത്രമേ ഹരിക്കാനുള്ളൂ എങ്കിൽ നമുക്ക് അവയെ എന്ത് പറയാം, അഭാജ്യ സംഖ്യ, പ്രൈം നമ്പർ എന്ന് പറയാം. അപ്പോൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, 1 ആ സംഖ്യയും മാത്രമേ ഉള്ളൂ എങ്കിൽ അത്തരം സംഖ്യ, അതായത് ഒരു സംഖ്യ എടുക്കാം, നമുക്കൊരു 14 എടുക്കാം. 14 അഭാജ്യ സംഖ്യ ആണോ അല്ലേ, ആണോ അല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 14 അഭാജ്യ സംഖ്യ അല്ല എന്നുള്ള കാര്യമാണ്. കാരണം എന്തുകൊണ്ടാണ്? 14 ഡിവൈഡ് ചെയ്യാൻ 2 ഉം 7 ഒക്കെ ഉണ്ട്, അപ്പോൾ അഭാജ്യ സംഖ്യയല്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഒരു സംഖ്യയെ ഹരിക്കാൻ 1 ആ സംഖ്യ മാത്രം ഉണ്ടെങ്കിൽ അവയെ അഭാജ്യ സംഖ്യ എന്ന് വിളിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ചെറുത്. ഏറ്റവും ചെറുത് എന്താണ്? 2 ആണ്. ഏറ്റവും ചെറിയ പ്രൈം നമ്പർ 2 ആണ്. 2 കഴിഞ്ഞാൽ പിന്നെ 3 ആണ്. ഈ 2 പ്രത്യേകതയും കൂടി ഉണ്ട്, അത് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ഇരട്ട സംഖ്യയായിട്ടുള്ള ഒരേ ഒരു അഭാജ്യ സംഖ്യയാണ് 2. അപ്പോൾ ഇരട്ട സംഖ്യയായിട്ടുള്ള ഒരേ ഒരു അഭാജ്യ സംഖ്യ 2 ആണ്, അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നെക്സ്റ്റ് നിങ്ങൾ പഠിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അടുത്ത 3, 5, 7. നെക്സ്റ്റ് നമ്മൾ 11 നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. ഇനി നമ്മൾ ഒരു ജസ്റ്റ് ഒരു ട്രിക്ക് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ ട്രിക്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അഭാജ്യ സംഖ്യ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളൊരു ട്രിക്കാണ്. മേ ബി കുറച്ച് ആളുകൾക്കൊക്കെ ഇത് നമ്മുടെ സ്ഥിരമായിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് മേ ബി അറിയാം ഈ ഒരു ടെക്നിക്ക്. എന്നാലും ആ ഒരു പോർഷനും കൂടി നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ടുനോക്കുക. ഹൈ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചെറു ടിപ്പ്, നമ്മുടെ മത്സര പരീക്ഷകൾക്കൊക്കെ വളരെ പ്രധാനപ്പെട്ടൊരു ടിപ്പാണ്. പ്രൈം നമ്പർ എങ്ങനെ കണ്ടുപിടിക്കാം, പ്രൈം നമ്പർ എന്താണെന്നൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതെങ്ങനെ കണ്ടുപിടിക്കും? നേരത്തെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ
ഇപ്പോൾ ഒരു 55-നും 75-നും ഇടയിലുള്ള പ്രൈം നമ്പറുള്ള തുകയൊക്കെ നമ്മൾ കാണാൻ ചോദിക്കുകയാണ് വിചാരിക്കുക. 55 to 75 സം ഓഫ് പ്രൈം നമ്പർ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എണ്ണി നോക്കൂല, 55 ആണോ 56 ആണോ 57 ആണോ 58, ഇങ്ങനെ എണ്ണിക്കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കിത് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റില്ല. ഉത്തരം കിട്ടുമല്ലോ വേറെ കാര്യം, നമുക്ക് എങ്ങനെ പെട്ടെന്ന് പ്രൈം നമ്പർ കണ്ടുപിടിക്കാം. അതുമാത്രമല്ല, നമ്മൾ ഈ വീഡിയോയിൽ 100 വരെയുള്ള പ്രൈം നമ്പർ സ്പീഡിൽ നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ടത്, നമ്മൾ പെട്ടെന്ന് എഴുതാൻ പോകണം. അതെങ്ങനെയെന്നൊക്കെ പഠിക്കണമെങ്കിൽ നമുക്ക് ആദ്യം കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയണം. പ്രൈം നമ്പർ എന്താണെന്ന് ആദ്യം പറഞ്ഞുതരാം. ചില ആളുകൾക്ക് ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല, അറിയുന്ന ആളുകൾ ജസ്റ്റ് ഡബിൾ ടാപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വീഡിയോ കാണാം. അതായത് എന്താ പറയുക, കുറച്ച് നിങ്ങൾക്ക് എന്താണ് ഫോർവേഡ് ചെയ്ത് കാണാം. അപ്പോൾ പ്രൈം നമ്പർ അറിയാത്ത ആളുകൾ നിങ്ങൾ മനസ്സിലാക്കുക, പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ ചില സംഖ്യകളെ ഹരിക്കാൻ ഒന്നും ആ സംഖ്യയും മാത്രമേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ ഞാൻ തുടങ്ങുന്നത് 11 ആണ്. 11 ഹരിക്കാൻ എന്തൊക്കെയുണ്ട്? ഒന്നും ആ സംഖ്യയും മാത്രം, ഒന്നും 11 മാത്രം. 12 പറ്റുമില്ല, 12 വേറെ സംഖ്യകളെ കൊണ്ടൊക്കെ ഹരിക്കാം. ഇനി 13 ആലോചിച്ച് നോക്കി, 13 ഹരിക്കാൻ വേണ്ടി വേറെ ഒരു സംഖ്യ ഇല്ല, ഒന്നും ആ സംഖ്യ മാത്രമല്ലാതെ. 14 എടുത്ത് നോക്കി, 14 എന്ന് പറയുമ്പോൾ 2 കൊണ്ടും 7 കൊണ്ടും ഹരിക്കാമല്ലോ, അത് പറ്റില്ല. നമുക്കിനി അടുത്തത് വേണ്ട നോക്കി ആലോചിച്ച് നോക്കി, 17 നോക്കി നോക്കാം. നമുക്ക് 17 എന്ന് പറഞ്ഞാൽ ഹരിക്കാൻ ഒന്നും ആ സംഖ്യയും മാത്രമേ ഉള്ളൂ, ഒന്നും 17 മാത്രമേ ഉള്ളൂ 17 ഹരിക്കാൻ. അപ്പൊ ചില സംഖ്യകളെ ഹരിക്കാൻ ഒന്നും ആ സംഖ്യയും മാത്രമേ ഉള്ളെങ്കിൽ അവയെ പ്രൈം നമ്പർ എന്ന് വിളിക്കാം. 19 നമുക്ക് പറയാം, നോക്കി 19, 18 പറ്റുമില്ല, 18 കുറേ സംഖ്യകളോട് ഡിവൈഡ് ചെയ്യാം, 2 പറ്റും, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം 18, 9 കൊണ്ടും 6 കൊണ്ടും 3 കൊണ്ടൊക്കെ പറ്റും, 18 പറ്റിയില്ല. 19 പറ്റും, ഒന്നും 19 മാത്രമേ 19 ഹരിക്കാൻ പറ്റുള്ളൂ. 23 പറ്റും, 23 ഹരിക്കാനും ഒന്നും 23 മാത്രമേ ഉള്ളൂ. ചില സംഖ്യകൾ ഹരിക്കാൻ ഒന്നും ആ സംഖ്യ മാത്രമേ ഉള്ളൂവെങ്കിൽ അവയെ പ്രൈം നമ്പർ എന്ന് വിളിക്കാം എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ചില സംഖ്യകളൊക്കെ നമ്മൾ ഒഴിവാക്കിയല്ലോ, എന്തുകൊണ്ടാണ്? വേറെ കുറേ സംഖ്യകൾ കൊണ്ട് ഹരിക്കാൻ പറ്റുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഈ സംഖ്യകൾ ഇവിടെ ഉൾപ്പെടുത്തുന്നില്ല എന്ന് മാത്രമാണ് നമ്മൾ പറയാനുള്ളത്. ഇനി ചെയ്യേണ്ട കാര്യം നോക്കി, സാമ്യം കണ്ടുപിടിക്കുക. എന്താണ് ഇതിലൊക്കെ ഒരു സാമ്യമുള്ളത്? ഞാനിവിടെ എഴുതിയ നടുക്ക് എഴുതിയ നമ്പറാണ്. നടുക്ക് വെച്ചാൽ 12-ൻ്റെയും അല്ലെങ്കിൽ 11-ൻ്റെയും 13-ൻ്റെയും നടുവിൽ 12, 17-ൻ്റെയും 19-ൻ്റെയും നടുക്ക് 18, 23-ൻ്റെ തൊട്ടടുത്ത് 24 എഴുതി വെച്ചു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും തൊട്ട നടുക്കുള്ള സംഖ്യ അല്ലേ, പക്ഷേ ഈ നടുക്ക് എഴുതി വെച്ച ഈ സംഖ്യകൾക്ക് എന്തോ ഒരു പ്രത്യേകത ഉണ്ട്. ഇതാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോ ഒന്ന് പോസ് ചെയ്ത് കമൻറ്റ് ചെയ്യാം, എന്താണ് ഇതിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. 12, 18, 24 കമൻ്റ് ചെയ്ത് കഴിഞ്ഞു എന്ന് വിചാരിക്കേണ്ടത് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് എന്താണ്? 6-ൻ്റെ ഗുണിതമാണ്, 6-ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളാണ്. നമ്മൾ ഗുണന പട്ടിക പഠിച്ചിട്ടുണ്ട്, 6 2 12, 6 3 18, 6 4 24. ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യക്തമായിട്ട് നമുക്ക് പ്രൈം നമ്പർ കിട്ടും. എങ്ങനെയാണ്? 6-ൻ്റെ ഗുണന പട്ടികയിൽ 12-ൻ്റെ അടുത്താ 13 11 പ്രൈം നമ്പറായി, 18-ൻ്റെ അടുത്തുള്ളത് 17 19 ആയി. അപ്പോൾ ഗുണനം നമ്മൾ എടുക്കുകയാണ്, 6-ൻ്റെ ഗുണിതത്തിൻ്റെ തൊട്ടടുത്താണ് പ്രൈം നമ്പർ. ഇങ്ങനെ പഠിച്ചാൽ മതി. ഇങ്ങനെയാണ് 6-ൻ്റെ മൾട്ടിപ്പിളിൻ്റെ തൊട്ടടുത്ത് പ്രൈം നമ്പർ ഉണ്ടാവും. നമുക്കൊന്ന് 30 എടുത്ത് നോക്കാം, 6-ൻ്റെ മൾട്ടിപ്പിൾ അല്ലേ, 6 5 30. 30-ന് തൊട്ടടുത്തുള്ളത് പ്രൈം നമ്പർ നോക്കി, 29 31. ട്രിക്ക് മനസ്സിലായിട്ടുണ്ട്. അത് ചെയ്യുന്നു, 6-ൻ്റെ ഗുണിതം നമ്മൾ എഴുതുക. 6-ൻ്റെ ഗുണിതം നമ്മൾ എഴുതിയതിന് ശേഷം തൊട്ടടുത്ത് നോക്കുക പ്രൈം നമ്പർ ആണോ അല്ലേ എന്നുള്ളത്. സാധാരണഗതിയിൽ 5 വരുന്നത് വരില്ല, 5 വരാന്ന് ചിലപ്പോൾ നോക്കി, 25 ഉണ്ട് തൊട്ടടുത്ത്. ഒരിക്കലും 5 എന്നുള്ള സംഖ്യ നമ്മൾ എന്താണ് എടുക്കാൻ പാടില്ല. 5-നെ നമുക്ക് വേറെ നോക്കി, 25 25 5 കൊണ്ട് ഡിവൈഡ് ചെയ്യലോ, 35 വരും ഇല്ല, 45 55 65 75 5 ഉള്ള സംഖ്യകളൊന്നും എടുക്കാൻ പാടില്ല. കാരണം എന്താണ്? അത് ഇതിൽ പെടില്ല. അപ്പോൾ പ്രൈം നമ്പർ കണ്ടുപിടിക്കാൻ ടെക്നിക്ക് ഇത്രയേ ഉള്ളൂ, 6-ൻ്റെ മൾട്ടിപ്പിൾ എഴുതി വയ്ക്കുക, തൊട്ടടുത്തുള്ളത് നോക്കുക. മെജോറിറ്റി എല്ലാം വരാറുണ്ട്. ചില കാര്യങ്ങൾ നമുക്ക് പഠിക്കാം എന്തൊക്കെയാണ് വരാത്തതെന്നുള്ളത്. അപ്പോൾ എന്തോ പഠിച്ചു, ഒന്നുകൂടി ആലോചിച്ചൊക്കെ റിവൈസ് ചെയ്ത് നമ്മൾ ആലോചിച്ചൊക്കെ പഠിച്ച് ഒന്നുകൂടി നമ്മൾ പഠിക്കാൻ പോകണം. 12 ഗുണനപ്പട്ടികയിൽ 6-ൻ്റെ മൾട്ടിപ്പിൾ, തൊട്ടടുത്തുള്ള 2 പ്രൈം നമ്പർ. 18 തൊട്ടടുത്തുള്ള നമ്പർ എന്താണ്? 17 19 പ്രൈം നമ്പർ. 24 തൊട്ടടുത്തുള്ള 23 ഉള്ളൂ, 25 ഇല്ല, ഒഴിവാക്കി. 30-ൻ്റെ അടുത്തുള്ള എന്താ ഉള്ളത്? 29 31. ഇനി പെട്ടെന്ന് ആലോചിച്ച് നോക്കി, എങ്ങനെ നമ്മൾ പ്രൈം നമ്പർ പറയും? എൻ്റെ മനസ്സിലുണ്ട് 36, തൊട്ടടുത്ത് 37 ഉണ്ട്. എൻ്റെ മനസ്സിലുണ്ട് 42, 6-ൻ്റെ മൾട്ടിപ്പിൾ ആട്ടോ ഞാൻ പറയുന്നത്. 42 ഉണ്ട്, 42-ൻ്റെ അടുത്തുള്ളതൊക്കെ ഉണ്ട്, 41 43. അതായത് ഞാൻ പറഞ്ഞ കാര്യം ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യണം, 30 കഴിഞ്ഞാൽ 36-ൻ്റെ അടുത്ത് 37 35 വരൂ,
35 വരില്ലല്ലോ ഇല്ല 6 ന്റെ മൾട്ടിപ്പിൾ ആയി 36 ന്റെ തൊട്ട് നെക്സ്റ്റ് 6 ന്റെ മൾട്ടിപ്പിൾ 42 42 ന്റെ തൊട്ട് അടുത്ത് 41 43 ഉം ഈ ടെക്നിക് യൂസ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് വളരെ സ്പീഡ് ആയിട്ട് പ്രൈം നമ്പർ കണ്ടുപിടിക്കാം അപ്പോൾ പ്രൈം നമ്പർ കണ്ടുപിടിക്കാൻ ടെക്നിക്ക് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക അപ്പോൾ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ കാരണം നമ്മൾ ഇങ്ങനത്തെ വീഡിയോ ഉണ്ടാക്കുന്നുണ്ട് നിങ്ങളതുപോലെ എന്താണ് മത്സര പരീക്ഷകൾ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുന്നു ചോദിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇപ്പം ഞാൻ എഴുതി വെച്ച് തന്നെ നിങ്ങളൊന്ന് മനസ്സിൽ നോട്ടൊന്ന് എന്താണ് ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്താണ് ഇപ്പം പഠിച്ച കാര്യങ്ങളൊന്ന് എഴുതി വെച്ച് എന്തൊക്കെ എഴുതി വെക്കണം നമ്മൾ പഠിച്ച കാര്യം വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് എഴുതി വെക്കാം അല്ലെങ്കിൽ ഇപ്പം തന്നെ എഴുതി വെക്കാം പ്രൈം നമ്പർ എപ്പോഴും 6 ഗുണിതത്തിൻ്റെ തൊട്ടടുത്തായിരിക്കും എങ്ങനെ എഴുതി വെക്കണം ഈ എക്സാമ്പിൾ ഇത്ര എഴുതാം എത്ര എക്സാമ്പിൾ 12 എഴുതി വെക്കുക തൊട്ടടുത്ത് 11 13 എന്താ എഴുതി വെച്ചു ഞാൻ പറഞ്ഞ പോയിന്റ് ഒന്നുകൂടി ഞങ്ങൾ ആലോചിച്ച് നോക്കി മനസ്സിൽ ഒന്നുകൂടി പറഞ്ഞു നോക്കി പ്രൈം നമ്പർ എന്ന് പറയുന്നത് അഭാജ്യസംഖ്യ ഉണ്ടോ പ്രൈം നമ്പർ നമ്മൾ മലയാളത്തിൽ പറയുന്നത് അതും കൂടി പഠിച്ചു നോക്കി അഭാജ്യസംഖ്യ അല്ലെങ്കിൽ പ്രൈം നമ്പർ എന്ന് പറയുന്നത് 6 ഗുണിതത്തിൻ്റെ തൊട്ടടുത്തായിരിക്കും 6 ഗുണിതത്തിൻ്റെ തൊട്ടടുത്തായിരിക്കും എന്ന് എഴുതി വെച്ചതിന് ശേഷം 12 തൊട്ടടുത്ത് 11 13 എക്സാമ്പിളായി 18 തൊട്ടടുത്ത് 17 19 24 തൊട്ടടുത്ത് 23 25 അപ്പോൾ ഈ ട്രിക്ക് നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഇനി നമുക്കൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം ഇതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ് ഒരു ചെറിയ പോയിന്റ് പഠിക്കാൻ പോവുകയാണ് ഈ പോയിന്റ് പഠിച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യും നമുക്ക് എന്താണ് അടുത്ത കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള 2-3 ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് നോക്കാം അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ബോർഡിൽ എഴുതിയതാണ് 25-45 ഇടയിൽ അഭാജ്യ സംഖ്യകളുടെ തുക കാണുക ഇതാണ് ക്വസ്റ്റ്യൻ ഉള്ളത് അപ്പോൾ എങ്ങനെ നമ്മൾ ചെയ്യും 25-45 ഇടയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് മനസ്സിലാക്കണം ആദ്യം 25-45 ഇടയിലുള്ള അഭാജ്യ സംഖ്യകൾ കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ടെക്നിക്ക് എന്താ ഉപയോഗിക്കേണ്ടത് ആദ്യം 30 ഞാൻ എഴുതി 36 എഴുതി 42 എഴുതി എന്ന ടെക്നിക്ക് എന്താണ് 25 കഴിഞ്ഞിട്ടുള്ള 6 ഗുണിതം ഏതാണ് 30 45 മുന്നിലുള്ള 6 ഗുണിതം 42 അപ്പോൾ 25-45 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൈം നമ്പറുകൾ ഏതൊക്കെയാണ് നമ്മൾ കണ്ടുപിടിക്കുകയും വേണം അപ്പോൾ 25 ശേഷമുള്ള 6 മൾട്ടിപ്പിൾ എഴുതി 45 മുന്നിലുള്ള 6 മൾട്ടിപ്പിളും നോക്കി 30 36 42 ഇനി വേണേ എഴുതാം പക്ഷേ 42 മുകളിൽ പോയാൽ വലിയ നമ്പറായി പോകും അപ്പോൾ എന്തുകൊണ്ട് ഇത്രയും 3 എഴുതി വെച്ചതിന് ശേഷം ഇത് മനസ്സിലാലോചിച്ചിട്ട് ചെയ്യട്ടോ കുറേ പ്രാക്ടീസുള്ള ആളുകൾക്ക് നമുക്ക് എന്താണ് ഇത് മനസ്സിലാലോചിച്ചും ചെയ്യാം 30 തൊട്ടടുത്തുള്ളത് 29 31 ഇതൊന്നും പ്രൈം നമ്പർ അല്ല അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ഇനി 29 31 എഴുതി വെച്ചതിന് ശേഷം 35 37 എഴുതി വെക്കുക 41 43 ഇതിന് 35 ഉണ്ടാവില്ലോ ഉണ്ടാവില്ല 5 ഒഴിവാക്കും 5 45 45 45 55 എത്ര 5 വന്നാലും അതില്ല ഇനി ഇതിൽ നിന്ന് ഏതൊക്കെ നമുക്ക് സോർട്ട് ഔട്ട് ചെയ്തെടുക്കാം ഇത് നിങ്ങൾ ആലോചിച്ച് നോക്കി ഇതിപ്പോൾ ഈ മെത്തേഡ് അല്ലാതെ എങ്ങനെ എണ്ണും 26 ഉണ്ടോ ഇല്ല 27 ഉണ്ടോ ഇല്ലല്ലോ ഇല്ല 28 29 ആവാൻ സാധ്യത ഇങ്ങനെ എണ്ണിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ സാധാരണഗതിയിൽ 5 മിനിറ്റ് എടുക്കേണ്ടത് ഇത് നമ്മളെന്താണ് 1 മിനിറ്റിന് താഴെ എടുക്കുള്ളൂ അപ്പോൾ ആ ഒരു ടെക്നിക്കാണ് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് ഇനി ഇതെന്താ ചോദ്യം എന്താണ് അഭാജ്യ സംഖ്യകളുടെ തുക കാണാനാണ് തുക കാണാൻ പറഞ്ഞാൽ 29 31 37 41 അല്ലേ നമ്മളിവിടെ എഴുതിയിട്ടുള്ളത് അല്ലേ 42 41 നമ്മൾ എഴുതാം ഇവിടെ വിട്ടു പറഞ്ഞില്ല 41 43 ഇപ്പോൾ എത്രയാണ് ഇതൊക്കെയാണ് പ്രൈം നമ്പർ വരിക 29 31 37 41 43 ഇനി പ്ലസ് ചെയ്യുക പ്ലസ് ചെയ്യുമ്പോൾ ചിന്തിക്കേണ്ട കാര്യം ചെയ്യാൽ എളുപ്പത്തിൽ പ്ലസ് ചെയ്യുക എങ്ങനെയാണ് 9 1 10 കേട്ടോ 7 3 10 പത്തിലേക്ക് ആക്കിയാൽ മതി 19 21 21 തെക്ക് മനസ്സിലാവുള്ളൂ കാരണം എന്താണ് 9 1 10 അല്ലെങ്കിൽ 7 3 10 ആക്കിയാലും മതി 9 1 10 10 7 3 10 നോക്കിയാൽ 9 1 10 7 3 10 20 21 ശേഷം 2 4 4 8 2 10 10 13 13 3 16 2 181 തുക ഇതിന് പ്രത്യേകിച്ച് ടെക്നിക്ക് ഒന്നുമില്ല ഈ ഒരു ചെറിയ ടെക്നിക്ക് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര സിമ്പിളായിട്ടാണ് നമുക്ക് കിട്ടിയത് ആൻസർ ഇത്രയും വലിയ ക്വസ്റ്റ്യൻ നമുക്ക് എന്താണ് 1 മിനിറ്റിൽ താഴെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് 55-75 ഇടയിലുള്ള അപാധ സംഖ്യയിൽ തുക കാണാൻ പറഞ്ഞത് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ എഴുതും സംഭവം എത്രയേ ഉള്ളൂ 59 61 67 71 73 എഴുതി പ്ലസ് ചെയ്യും ഇതെങ്ങനെ ചെയ്യും നമ്മുടെ മെത്തേഡിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെയ്യുകയാണെങ്കിൽ വളരെ സിമ്പിളാണ് ഇത് ചെയ്യാനുള്ള ടെക്നിക്ക് ഇത്രയേ ഉള്ളൂ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ
ആദ്യം ചെയ്യേണ്ടത് ആറിന്റെ മൾട്ടിപ്പിൾ എഴുതാല്ലേ. ഇപ്പൊ ഇനി എഴുതി വെച്ചാൽ എങ്ങനെ എഴുതി വെച്ചാൽ എഴുതി വെക്കാനുള്ള കാരണം എങ്ങനെയാണ്? ആറിന്റെ മൾട്ടിപ്പിൾ മനസ്സിൽ ചെയ്താണ്. കുറെ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം, കുഴപ്പമില്ല. എന്ത് ചെയ്യണം വെച്ചാൽ 55 കഴിഞ്ഞിട്ട് 60 കഴിഞ്ഞ 66 കഴിഞ്ഞ 72. ക്ലിയർ ആണല്ലോ, വ്യക്തമാണല്ലോ. അപ്പൊ തൊട്ടടുത്തുള്ള എഴുതി വെച്ചാൽ മതി. അത് എഴുതുന്നതിന് പകരം സ്പീഡായിട്ട് ഇത് ഞാൻ കുറേ എന്താണ് മാസങ്ങളുടെ പ്രാക്ടീസ് കൊണ്ടാണ് ഇങ്ങനെ എഴുതുന്നത്. നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞാൽ എഴുതാം. ഇപ്പൊ ഇത് തൽക്കാലം നിങ്ങൾ ആലോചിക്കണ്ട, ഇങ്ങനെ എഴുതുന്ന കാര്യം. ഇത് എഴുതിയിട്ട് എഴുതിയാൽ മതി. 59 എഴുതിയത് ശരിയല്ലേ? അതെ. 61 ശരിയാണല്ലോ. 65 ഇല്ല. 67 ഉണ്ടല്ലോ, ഉണ്ട്. 71 ഉണ്ടോ? ഉണ്ട്. 73 ഉണ്ടോ? ഉണ്ട്. ഇതൊന്നും പ്രൈം നമ്പറല്ല. ആറിൻ്റെ മൾട്ടിപ്പിളിൻ്റെ തൊട്ടടുത്താണ് പ്രൈം നമ്പർ. അതുകൂടി മനസ്സൊന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ പഠിച്ചൊന്നുകൂടി ആലോചിച്ച് നോക്കാൻ പോവാണ്. ആറിൻ്റെ മൾട്ടിപ്പിളിൻ്റെ തൊട്ടടുത്താണ് പ്രൈം നമ്പർ. 60, 61, 59, 66, 67, 65 ഉണ്ടോ? ഇല്ല. ഇതെല്ലാം കൂടി പ്ലസ് ചെയ്താൽ മതി. അത് ഞാൻ ഒറ്റ സ്റ്റെപ്പിൽ ചെയ്തു എന്നേ ഉള്ളൂ. എന്നാലും ഇവിടെ നോക്കുകയാണെങ്കിൽ 3, 7, 10, 21, 21 ഉണ്ടല്ലോ. ശിഷ്ടം 2. ഇനി നമ്മൾ ചെയ്യുമ്പോൾ ഇവിടെ 2 വെച്ച് ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പോൾ എന്തായാലും 7, 7, 7, 14, 6, 20, 6, 26, 26, 35, 31, 32, 33. നമ്മൾ ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം. 9, 10, 7, 3, 10, 11, 10 അല്ലേ. 21, 2, 14, 6, 20, 26, 31, 2, 33. 331 ശരിയാണ് ആൻസർ, കറക്റ്റായി. ഇനി ഏത് സംഖ്യകളുടെ ഇടയിലുള്ള ഇത് ചോദിച്ചു കഴിഞ്ഞാലും നമുക്കിതുപോലെ കണ്ടുപിടിക്കാം. ഇനി ഒരു ചെറിയ എക്സെപ്ഷൻ ഉണ്ട്, അതൊന്ന് പറയാം. അത് പറഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? മുഴുവൻ 1 മുതൽ 100 വരെയുള്ള പ്രൈം നമ്പർ എഴുതാൻ പോവുകയാണ്. വളരെ സ്പീഡിൽ എഴുതാൻ പോവുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് 1 മുതൽ 100 വരെയുള്ള പ്രൈം നമ്പർ എഴുതാൻ പോവുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ടെക്നിക്ക് യൂസ് ചെയ്തതോടുകൂടി നമുക്ക് എന്താണ് കംപ്ലീറ്റ് ആൻസർ നമുക്കായിട്ടുണ്ടാവും. 1 മുതൽ 100 വരെ 2 ഉണ്ട് 3 ഉണ്ട് 5 ഉണ്ട് 7 ഉണ്ട്. ഏറ്റവും ചെറുത് 2 ആണ് കേട്ടോ, ഏറ്റവും ചെറുത് 2 ആണ്. നമ്മളിപ്പോൾ എഴുതി കഴിയുമ്പോൾ 1 മുതൽ 100 വരെ എത്ര എണ്ണം ഉണ്ടായിരിക്കണം? 25 പ്രൈം നമ്പർ ഉണ്ട്. ആ 25 എണ്ണമാണ് നമ്മളിപ്പോൾ എഴുതാൻ പോകുന്നത്. 2, 3, 5, 7 എല്ലാവർക്കും പറയുന്ന കേസ് തന്നെയാണ്. ഇതിന് 6 മൾട്ടിപ്പിൾ ആവശ്യമൊന്നുമില്ല. 12 തൊട്ടടുത്തുണ്ടുള്ളത് 11. 12 കഴിഞ്ഞ അടുത്തുണ്ടുള്ളത് 13 ഉണ്ടല്ലോ. 18 നമ്മളെടുത്തു. 18 എടുത്തുമ്പോൾ 17, 18, 19 അങ്ങനെ ആലോചിച്ചാൽ മതി. 24 എടുക്കുമ്പോൾ 23, 24, 25 ഉണ്ടോ? ഇല്ല. 30 എടുക്കുമ്പോൾ എങ്ങനെ ആലോചിച്ചാൽ മതി? 29, 30 വേണ്ട, 31 ഉണ്ട്. 36 എടുക്കുമ്പോൾ 35 ഇല്ല, 36, 37 ഉണ്ട്. 42 നമ്മളെടുക്കുമ്പോൾ എന്ത് വേണം? 41, 42, 43 ഉണ്ട്. 48 എടുക്കുമ്പോൾ 47, 48, 49 ഇല്ലല്ലോ. നമ്മൾ പറഞ്ഞു 49 ഇല്ല. 54 എടുക്കുമ്പോൾ 53, 54, 55 ഇല്ല. അതേപോലെ 60, 59, 60, 61 66 പിന്നിൽ 65 ഉണ്ടോ? ഇല്ല. 67 72 എടുക്കുകയാണ്. 72 ശേഷമുള്ളത് 73, 71 ഉണ്ടല്ലോ അല്ലേ. 71, 72, 73 77 ഉണ്ടോ? 78 ബാക്കിൽ 77 ഉണ്ടോ? ഇല്ല. 77 ഇല്ലേ ഇല്ല. 79 79 നമ്മൾ എഴുതി വെച്ചു. ഈ നമ്മളൊന്ന് ക്രോസ് ചെക്ക് ചെയ്ത് സാവധാനം പോവാം. 84 അല്ലേ. 84 അടുത്ത് 83. ഇനി എന്താ ഉള്ളത്? നമുക്ക് വളരെ പെട്ടെന്ന് നമുക്ക് എന്താണ് പ്രൈം നമ്പറാണ് സ്പീഡിൽ നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് വിത്തിൻ സെക്കൻഡ്സ് അല്ലെങ്കിൽ വളരെ സ്പീഡിൽ നമുക്ക് എല്ലാ പ്രൈം നമ്പറും 1 to 1 അല്ലെങ്കിൽ സ്പീഡിൽ നമുക്ക് പറയാം. 83 വരെ നമ്മൾ എഴുതി കഴിഞ്ഞു. അടുത്തത് നമ്മൾ പറയാനുള്ളത് 89 ഉണ്ട്. പിന്നെ 90, 97 സ്പീഡിൽ വളരെ പെട്ടെന്ന് നമ്മൾ പ്രൈം നമ്പർ എഴുതി. ഈ ട്രിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. എങ്ങനെയെന്ന് ചോദിച്ചാൽ നമ്മൾ 6 മൾട്ടിപ്പിളിൻ്റെ തൊട്ടടുത്തുള്ളത് നമുക്കൊന്നുകൂടി ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിൽ 25 എണ്ണം ഉണ്ടോ? എവിടെയെങ്കിലും നമ്മൾ വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് വേണമെങ്കിൽ നമ്മൾ സ്പീഡിൽ എഴുതുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ അവസാനത്തിലാണ് നമ്മൾ വിട്ടുപോകാറുള്ളത്. 72, 71, 73, 78 ആണെങ്കിൽ 79 അല്ലേ, 77, 78, 79 ശരിയാണ്. 84 അടുത്ത് 85, 83 ഉണ്ട്. 90, 81, 91 കേട്ടോ. 96, 97 നമുക്ക് എണ്ണിയൊക്കെ 25 എണ്ണം വേണം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21
25 കറക്റ്റ് ആണ്. 1 മുതൽ 100 വരെ 25 പ്രൈം നമ്പർ നമ്മൾ ഈസി ആയിട്ട് ഒറ്റ സ്ട്രെച്ചിൽ കണ്ടുപിടിച്ചാണ്. അപ്പോൾ നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ വരിക എന്ന് വിചാരിക്കുക, മത്സര പരീക്ഷയ്ക്ക് സപ്പോസ് ഇങ്ങനെ വരികയാണ്, 60 90 ഇടയ്ക്കുള്ള പ്രൈം നമ്പറുകളുടെ തുക കാണാൻ ചോദിക്കുകയാണ്. ക്വസ്റ്റ്യൻ നിങ്ങൾ മനസ്സിലാക്കണ്ടോ, 60 90 ഇടയിലുള്ളത് ക്വസ്റ്റ്യൻ കാണാൻ, 60 to 90 സം ഓഫ് പ്രൈം നമ്പർ ബിറ്റ്വീൻ 60 to 90. അപ്പോൾ എന്തെടുക്കണം, 60 ശേഷമുള്ളത് 60 അല്ലേ, 61, 90 വരെ ഉള്ളത് 89. അപ്പോൾ ഇത് മൊത്തത്തിൽ എഴുതണോ, ഇത് കംപ്ലീറ്റ് എഴുതുന്നു വേണ്ട, 60 66 അല്ലേ 72 അങ്ങനെയുള്ള എഴുതി പോയി ഞാൻ പെട്ടെന്ന് കിട്ടും. നമ്മളിപ്പോൾ എഴുതി എവിടം വരെ എഴുതണം, 60 ശേഷമുള്ളത് 90 വരെ ഉള്ളത് എളുപ്പമല്ലേ. 30 70 ഇടയ്ക്കാണെങ്കിലോ, 30 6 മൾട്ടിപ്പിൾ ആയതുകൊണ്ട് 30 70 എന്ന് പറയുമ്പോൾ എവിടം വരെ മതി, 66 വരെ പോരെ മതി, 72 കൂടി വേണമല്ലോ. ഇത് നിങ്ങൾ നിങ്ങളുടെ ടെക്നിക്കാണ്. അപ്പോൾ എൻ്റെ ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്, ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾ ചെയ്യണം കേട്ടോ. എൻ്റെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇത് തന്നെ ആയിക്കോട്ടെ, ക്വസ്റ്റ്യൻ ആൻസർ ആ ഇത് വേണ്ട, അല്ല നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നെ വേണ്ട. എൻ്റെ ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ്. തൽക്കാലം ഞാൻ എന്ത് ചെയ്യണം, ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഞാനിവിടെ ഇത് കാണിച്ച് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ ക്ലിയർ ആയിട്ട് കിട്ടണം എന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ഒരു ക്വസ്റ്റ്യൻ എനിക്ക് ഇഷ്ടമുള്ളത് ഇപ്പോൾ ഞാൻ എഴുതുകയാണ്, ഏതെങ്കിലും 2 നമ്പറിൻ്റെ ഇടയിലുള്ളത്. ഞാനിപ്പോൾ എന്തെടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 35 75 ഇടയിലെ അഭാജ്യ സംഖ്യകളുടെ തുക എത്ര, ഇതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ എന്താണ്, 35 75 ഇടയിലെ അഭാജ്യ സംഖ്യയുടെ തുക എത്ര. നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിച്ച് കമൻറ്റ് ചെയ്യുക. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് മാത്സിലെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് ബേസിക് ആയിട്ട് മനസ്സിലാവണം, അല്ലെങ്കിൽ പഠിച്ചിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ട് എന്താ കാര്യം, നമ്മൾ പുതിയ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോയുടെ ഇപ്പം നിങ്ങൾക്ക് ഇവിടെ ചില ക്വസ്റ്റ്യൻസ് സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിൽ, പ്രസ്താവന രൂപത്തിലുള്ള ചില ചോദ്യങ്ങൾ ഇവിടെ സ്ക്രീനിൽ കാണിക്കാം. ഈ കാണിക്കുന്ന ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കിയതിന് ശേഷം കമൻറ്റ് ചെയ്യുക ഉത്തരങ്ങൾ. അപ്പോൾ ഓൾറെഡി നിങ്ങൾ കുറച്ച് കമൻ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടാവും. എന്തായാലും ഈ ക്വസ്റ്റ്യൻസ് ഇനി ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വരിക, നമ്മളെല്ലാ വീഡിയോയും ഇനി ഇങ്ങനെയാണ് എൻഡ് ചെയ്യുക. കാരണം കുറച്ച് ക്വസ്റ്റ്യൻസ് സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഇനി നെക്സ്റ്റ് വീഡിയോയിലൊക്കെ എന്തായിരിക്കും, എക്സാമിന് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ബോർഡിൽ കാണിക്കുമ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻ കൂടി കാണിക്കും. പുതിയ രീതിയിലുള്ള ചോദ്യങ്ങൾക്ക് നിങ്ങളെ എന്താ പറയുക പ്രാപ്തരാക്കുക എന്നുള്ളതാണ് ഈ ഒരു ചാനലിൻ്റെ ഉദ്ദേശം. അപ്പോൾ അത് തന്നെ നമ്മൾ എജ്യൂൺ ലേണിംഗ് സൊല്യൂഷൻ എന്ന ടെലിഗ്രാമിലും അവൈലബിൾ ആണ്. ഒരുപാട് പുതിയ രീതിയിലുള്ള കാര്യങ്ങൾ, കറണ്ട് അഫയേഴ്സ്, SCERT, അതുപോലെ മാത്സ്, ഇനിയും ഒരുപാട് അപ്ഡേറ്റുകൾ ടെലിഗ്രാമിൽ വരുന്നുണ്ട്, യൂട്യൂബിലും വരുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് പറയാം, നമ്മുടെ ഈ ചാനലിൻ്റെ പേരൊന്ന് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. മാത്സ് പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് അവർ ചോദിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ ഈ ചാനലിൻ്റെ പേരൊന്ന് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. കാരണം ഒരുപാട് പുതിയ കാര്യങ്ങൾ ലേറ്റസ്റ്റ് ആണ്, നമ്മൾ പഴയ പഴയ ചോദ്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി ഒരിക്കലും നമ്മൾ അത്തരം ചോദ്യങ്ങൾ നിങ്ങളെ പഠിപ്പിക്കില്ല, കാരണം പഠിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നിങ്ങളെ സപ്പോർട്ട് അത്രയാണ്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. സോ ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.